ഹലോ റിവൺ, അപ്പോൾ ഇത് എൻ്റെ പുതിയ പി ജിയിൽ ഞാൻ മാറിയ നേഷൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഞാൻ ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്യുന്ന വീഡിയോ കിട്ടിയിട്ടുണ്ടായല്ലോ. അപ്പോൾ ഞാനിപ്പോൾ പുതിയ പി ജിയിലാണ്. ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ലേറ്റായി, 2-3 ഡേയ്സ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ, പിറ്റേ ദിവസം എനിക്ക് ക്ലാസ് ഉണ്ടായില്ല, എനിക്ക് വീക്കെൻഡ് ഓഫാണ്. അപ്പോൾ അങ്ങനെ ബോറടിച്ചിരിക്കുന്ന ദിവസത്തെ ഒരു വ്ളോഗാണിത്. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് എൻ്റെ പല്ലുതേപ്പും ഫേസ് വാഷും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ രാവിലെ പി ജിയിൽ താഴെ പോയി ഫുഡ് എടുത്തിട്ട് റൂമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഞാൻ ഫുഡ് എടുത്തിട്ട് റൂമിലേക്ക് കൊണ്ടുവന്നു. ഈ നല്ല അടിപൊളി നെയ്യൊക്കെ ഇട്ട് ദോശയും ചട്നിയും പിന്നെ ഉരുളയൻ്റെ ഒരു കൂട്ടാനിരുന്നു. പിന്നെ എൻ്റെ കണ്ടില്ല, എനിക്ക് കുറേ ലഗേജ് ഇനി ഒതുക്കി വെക്കാനുണ്ട്. കാരണം ഭയങ്കര മെസ്സായിട്ട് കെടുക്കണം, എനിക്ക് അതിനായിട്ടൊരു ടൈം കിട്ടിയിട്ടില്ല. കാരണം ഡ്രസ്സൊക്കെ മടക്കി ഒതുക്കി വെക്കാനുള്ളൊരു ടൈം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ പല്ലൊക്കെ തേച്ച് ഫുൾ ഫ്രഷായി, കുറച്ച് സ്കിൻ കെയറൊക്കെ ചെയ്തിട്ടിരുന്നു. സ്കിൻ കെയർ മീൻസ് ജസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. കാരണം എൻ്റെ സ്കിൻ ഇവിടെ എത്തിയപ്പോൾ തന്നെ കുറച്ച് ഡ്രൈ ആയി തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞാൻ ഫുഡ് എടുത്തിട്ട് സൗബുവിൻ്റെ റൂമിൽ പോയി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്ലേറ്റിൽ നോക്കിയാൽ മനസ്സിലാവും, അതിലൊരു മഞ്ഞ പോലത്തെയും പച്ച പോലത്തെയും സാധനം ആകെ ചിരിയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ താഴെ പോയി ഫുഡ് എടുക്കാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അതെനിക്ക് കിട്ടിയില്ല. അവസാനം ഞാൻ ആ സ്പൂണിൽ നിന്ന് തോണ്ടിയെടുത്തതാണ്. അപ്പോൾ അങ്ങനെ സൗബുവിൻ്റെ അടുത്ത് മീനച്ചാറ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുറച്ച് മീനച്ചാറും പിന്നെ ചമ്മന്തിപ്പൊടിയും പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് എന്താ പറയുക, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് മാങ്ങൻ്റെ അച്ചാറാണ്. അപ്പോൾ ഞാൻ അതും എടുത്തു. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ ആ പപ്പായ പിന്നെ ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് തന്നെയാണ്. മീനച്ചാറുണ്ട് അമ്മ, നമുക്ക് കുഴപ്പമില്ലല്ലോ, മീനിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ. അങ്ങനെ അത് കഴിച്ചു. അപ്പോൾ സൗബു അവിടെ എന്താ ഒരു മിനി വ്ളോഗോ വാട്ടയറ്റിൻ്റെ എന്തോ എടുക്കുന്നുണ്ടായി. അപ്പോൾ പല വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കി കുറേ ടൈം എടുത്തിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് എൻ്റെ ഷെൽഫിൽ ഇതാ ഇത്രയും ഞാൻ ഒതുക്കി വെച്ചു, ഇത്രയും ഞാൻ മടക്കി വെച്ചിട്ടാണ്. ബാക്കി ഒരു ബാഗ്, ഒരു ട്രോളി, വലിയ ട്രോളി നിറയെ എനിക്ക് മടക്കി വെക്കാണ്ടിരുന്നു. പിന്നെ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ പിന്നെ ലഞ്ചിൻ്റെ ടൈമായി. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു, ഇങ്ങനെ റൈസ് അങ്ങനത്തെ സംഭവങ്ങളായിരുന്നു. അപ്പോൾ ഇതായിട്ട് ഞാൻ പിന്നെയും മടക്കി കുറച്ച് കുറച്ച് സാധനങ്ങൾ പിന്നെ ഒതുക്കി ഒതുക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇത്ര ആയപ്പോൾ എനിക്ക് തോന്നി അർജൻറ്റ് ആയിട്ടില്ലാനുള്ളതൊക്കെ ഞാൻ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ആ വലിയ ബോക്സ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം ഞാൻ യൂസ് ചെയ്യാത്ത ഡ്രസ്സുകളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആവശ്യം ഉണ്ടാകുമ്പോൾ അത് എടുക്കാമല്ലോ, വേറെ ഷെൽഫിൽ വെച്ചിട്ട് ഒരു മെസ്സാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അതും കൂടെ വെച്ച് ഷെൽഫാകെ ഫുള്ളായിട്ട് നിൽക്കും, അപ്പോൾ ഒരു വൃത്തിയേടല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. എൻ്റെ ബാഗെല്ലാം ഞാൻ ഹാങ് ചെയ്ത് വെച്ചു, സ്ലിംഗ് ബാഗ്സ് എല്ലാം. മറ്റേ ബാഗൊക്കെ ഒരു സൈഡിൽ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഈ പുതപ്പ് ഞാൻ ബെഡ്ഷീറ്റൊക്കെ നന്നാക്കിയപ്പോൾ അവിടെ ഇട്ടതാണ്. അത് പിന്നെ ഞാൻ തിരിച്ച് എൻ്റെ ബെഡിലോട്ട് തന്നെ ഇട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും ഫേസ് വാഷൊക്കെ ഇട്ടൊന്ന് മുഖം കഴുകിയപ്പോൾ എൻ്റെ സ്കിന്ന് പിന്നെയും ഒന്ന് ഡ്രൈ ആയിട്ട്, പെട്ടെന്ന് ഡ്രൈ ആകുന്ന ഇവിടെ വന്നപ്പോൾ പിന്നെ ഞാനും സൗബും കൂടെ വിചാരിച്ച് ഒരു ഈവനിങ്ങൊക്കെ ആയപ്പോൾ പുറത്ത് പോവാം, ജസ്റ്റ് മോളിലൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങളങ്ങനെ പോയി. അങ്ങനെ ഞാൻ മേക്കപ്പൊക്കെ ചെയ്ത്, മേക്കപ്പ് മീൻസ് ജസ്റ്റ് ഫൗണ്ടേഷൻ, ഐലൈനർ, ലിപ്സ്റ്റിക്ക് പിന്നെ കുറച്ച് ബ്ലഷ് ഇട്ടാ. അങ്ങനെ ഇത് എൻ്റെ പുതിയ ലിപ് ലൈനറാണ്. എൻ്റെ കയ്യിൽ ബ്രൗൺ ലിപ് ലൈനർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേടിച്ച് നോക്കിയതാണ്, ഇത് കളർ സെൻസിൻ്റെ ആണെന്ന് തോന്നുന്നത്. പക്ഷെ എനിക്ക് ഫസ്റ്റ് യൂസ് ആയതുകൊണ്ട് അത്രയ്ക്ക് എനിക്ക് ആ കളർ അങ്ങോട്ട് ഇഷ്ടമായില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ബ്രൗൺ കളർ എപ്പോഴും കയ്യിലിരിക്കുന്നത് നല്ലതല്ലേ വെച്ച് മേടിച്ചതാണ്. പിന്നെ മാൾസിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ ഇതാ കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുത്തത്. പിന്നെ ഫേസ് സ്കാനഡായിട്ട് എൻ്റെ പുതിയ എന്താ പറയുക പൗഡറാണ്, അതും ഇട്ടു. പിന്നെ എൻ്റെ ഹെയർ സ്റ്റൈലും ചെയ്തു. പിന്നെ കുറച്ച് അടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞാൻ നോർമൽ എൻ്റെ ഒരു ടീഷർട്ടൊക്കെ ഇട്ട്, പക്ഷേ സൗബ് ഭയങ്കര ഗെറ്റപ്പിലൊക്കെ വരുന്നുണ്ടാവുള്ള പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ രേവയുടെ ഫ്രണ്ട് പോയി ഓട്ടോയിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ പോണത് ഭാരതീയയിലോട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കറക്റ്റ് ഇറങ്ങിയ ടൈമിൽ മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ സൗബ് മുടി കെട്ടിയിട്ടില്ലായിരുന്നു, അതാണ് മുടി അങ്ങനെ പാറി കളിക്കണം. ഞാൻ പിന്നെ തട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായി. പിന്നെ ഭാരതീയയിൽ 100 മഴ കൂടിക്കൂടി വരുന്നിട്ടാണ്. അപ്പോൾ ഞങ്ങളടുത്ത് കുടയെ ഒരു സംഭവമില്ല. അപ്പം ഞങ്ങളെ ഡ്രോപ്പ് പോയിൻ്റിൽ നിന്ന് കുറച്ച് മോളിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഓടിപ്പോയി, ആകെ നനഞ്ഞ് കുളിച്ച് മുടിയൊക്കെ ആകെ ഒട്ടിയിട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് വെസ്റ്റ് സൈഡിലാണ്. വെസ്റ്റ് സൈഡിൽ പോയിട്ട് സൗബുവിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് മേടിക്കാണ്ടിരുന്നു. ഞങ്ങൾ വിചാരിച്ചു നല്ല ഡ്രസ്സൊക്കെ ഉണ്ടെന്ന് പോയി നോക്കാം, ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും സൗബും കണ്ടെങ്കിൽ സെയിം ഡ്രസ്സ് ഇട്ട്, നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ആയിരുന്നു ഇട്ടത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ കളർ ചേഞ്ച് ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി, ലിപ്സ്റ്റിക്ക് എൻ്റെ ഉള്ളത് തന്നെയാണ് നല്ല ഷെയ്ഡെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ മേടിച്ചില്ല, സൗബ് മേടിച്ചു. പിന്നെ അതാ മഴ കൊണ്ടിട്ട് എൻ്റെ ഐലൈനർ മൊത്തം മറ്റേ യക്ഷികളെ പോലെ താഴെ മേലെ ഒക്കെ പരന്നിട്ടുണ്ടായിട്ട്. അപ്പോൾ ഞാൻ കുറച്ചത് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ നേരെ മിനിസോയിൽ പോയി. അപ്പോൾ സൗബ് കുറേ കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ട് നോക്കി, എങ്ങനെ അവൾക്കത് പുതിയ കൂളിംഗ് ഗ്ലാസ് വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വലിയ വലിയ അവളത് വലിയ ഫേസ് ആയതുകൊണ്ട് വലിയ ഗ്ലാസ്സസ് രസമുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കുറേ ഇട്ട് നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മക്ഡൊണാൾഡ്സ് പോയി, അവിടുന്ന് സോഫ്റ്റ് മേടിച്ചു. ഞങ്ങൾ നോർമലി എപ്പോഴും വാനില സോഫ്റ്റാണ് മേടിക്കാറ്. ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ കൂടെ ഒരു ഓറിയോം കൂടെ മേടിച്ചു. അപ്പോൾ അത് നല്ല രസമായിരുന്നു. എനിക്ക് ഐസ്ക്രീം അത്ര ഇഷ്ടമല്ല, പക്ഷേ ഞാനിത് കഴിച്ച് എനിക്ക് കഴിക്കാൻ തോന്നിയപ്പോൾ ഞാൻ മേടിച്ചിട്ട് കഴിച്ച്. സൗബ് ഭയങ്കര എക്സ്പ്രഷനൊക്കെ ഇട്ട് കഴിക്കുന്നുണ്ടായിരുന്നു ഫോട്ടോക്കൊക്കെ, മറ്റേ മക്ഡൊണാൾഡ്സിന് പരസ്യം കൊടുക്കുക, ആഡ് കൊടുക്കുന്ന പോലെയൊക്കെ. അതായത് ഞങ്ങൾ പറഞ്ഞിരിക്കണം. പിന്നെ ഞങ്ങൾ ജസ്റ്റ് മേലെ പോയി ഏതൊക്കെയാണ് മൂവി ഉള്ളത് നോക്കി. പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള മൂവി ഒന്നും അതിലില്ലായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ഞങ്ങൾ പിന്നെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം താഴെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയി. അവിടെ പോയപ്പോഴാണ്
പക്ഷേ പോയപ്പോഴാണ് എൻ്റെ ഫേവറേറ്റ് ബോഡി വാഷ് 50% ഓഫറിൽ ഞാൻ കാണുന്നത്. എനിക്ക് ആകെ സങ്കടമായി പോയി. കാരണം ഞാനും ഇങ്ങോട്ട് വരാൻ വേണ്ടി രണ്ട് ബോഡി വാഷൊക്കെയാണ് ഞാൻ വാങ്ങി വെച്ചത്. ഇനി ഇതും കൂടെ വാങ്ങിയാൽ വെറുതെ ചീത്തയായി പോലേ ഉള്ളൂ. അപ്പോൾ ഞാൻ മേടിച്ചിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. പിന്നെ ഞാൻ അതൊരു പാസ്തയൊക്കെ മേടിച്ചു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരം പുറത്തിരിക്കാം. അപ്പോൾ പുറത്തിറക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇരുന്നുണ്ട്. കാരണം ഒരു മഴ കഴിഞ്ഞിട്ട് ആകാശം കാണാനും വെതറും നല്ല ഭംഗിയും നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് ഇറങ്ങിപ്പോയി ഒരു ഷവർമൊക്കെ കഴിച്ച് ആ റൂട്ടിൽ നിന്ന്. പിന്നെ തിരിച്ച് ഞങ്ങൾ ഹോസ്റ്റലിൽ കയറിയപ്പോൾ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു. സോ അതും കഴിച്ചു. സോ അത്രയുള്ള ഗായ്സ്. ബൈ ബൈ.